എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മുദ്ര മുദ്രാഖ്യം. ആ മുദ്രാഖ്യ മുദ്രയുടെ ലക്ഷണ സ്വഭാവമെന്ന് ചൊല്ലാം. അങ്കുഷ്ടസ്യദുതർജന്യദ്യഗ്രോമിളിതോ ഭവേ ശേഷാവിശ്രധിതായസ്യ മുദ്രാഖ്യസ്തു കര സ്മൃത. ഇതാണ് മുദ്രാഖ്യ മുദ്രയുടെ ലക്ഷണ ശ്ലോകം. ഇനി നമ്മൾ ആ മുദ്രാഖ്യ മുദ്ര എങ്ങനെയാണ് കൈകളിൽ പിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോ രണ്ട് കൈകളും നിവർത്തിപ്പിടിച്ചു. നെഞ്ചിന് നേരെ പിടിച്ചതിന് ശേഷം ചൂണ്ടുവിരലും തള്ളവിരലും അങ്ങോട്ട് ചേർത്തി പിടിക്കുക. അതിനുശേഷം മറ്റുള്ള വിരലുകളൊക്കെ നിവർത്തി മേലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മുദ്രാഖ്യം എന്ന മുദ്രയായി. ഇനി ഈ മുദ്രകൾ കൊണ്ട് നമ്മൾ അസംയുക്ത മുദ്രകളെന്നും സംയുക്ത മുദ്രകളെന്നും മിശ്ര മുദ്രകളെന്നും സമാന മുദ്രകളെന്നുമായിട്ട് വേർതിരിച്ച് തിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇനി നമുക്ക് അസംയുക്ത മുദ്രകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ മുദ്രാഖ്യ മുദ്ര കൊണ്ട് കാണിക്കുന്ന, അതായത് അസംയുക്തങ്ങളായി കാണിക്കുന്ന വാക്കുകളാണ് ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത്, ഒരു കൈ കൊണ്ടാണ് അസംയുക്തം എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കാണിക്കുന്നതാണ് ഏത് വാക്കുകളായാലും. അപ്പോ ആഗ്രഹം എന്നുള്ള വാക്കാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. അത് മുദ്രാഖ്യ മുദ്ര എന്ന് പിടിച്ചു. അതിനുശേഷം നെഞ്ചിന്റെ നേരെ അവിടെ വന്ന് മുഖത്തിന് അഭിമുഖമായിട്ട് എന്ത് പിടിച്ചതിന് ശേഷം നേരെ ഒന്ന് ചുഴറ്റി പിടിച്ച് നിവർത്തി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് മെല്ലെ മെല്ലെ ഇളക്കണം. ഇളക്കി 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 ഇളകി മുന്നോട്ട് പോയി അവിടെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ കണ്ണ് മേലെയും താഴോട്ടും മേലോട്ടും അങ്ങനെ ആവാം ഒന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിലും ഇളക്കാം, രണ്ടു തരത്തിലും ഇളക്കാം നമുക്ക്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ആഗ്രഹം എന്നുള്ള വാക്കായി നമുക്ക്. അത് നമുക്ക് ഈ കൊട്ടോടുകൂടി എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വിചാരം. മുദ്രാക്കി മുദ്രനെ പിടിച്ചു കഴിഞ്ഞു. അത് ഇടത് ഭാഗത്തായിട്ട് മുഖത്തിന് അഭിമുഖമായിട്ട് പിടിച്ചതിന് ശേഷം അത് കമഴ്ത്തി എന്ന് പിടിക്കണം. എന്നതിന് ശേഷം അവിടുന്ന് മെല്ലെ ഇളക്കി 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 ഇങ്ങനെ വരണം. അതിനുശേഷം മെല്ലെ ഇവിടുന്ന് വന്ന് വലത്ത് വശത്ത് കൂടെ വന്ന് നിർത്തി കഴിയണം. നിർത്തി കഴിയുമ്പോൾ കണ്ണ് വരുമ്പോൾ നടുക്കിലെത്തിയ താഴോട്ട് മേലോട്ടും താഴോട്ടായിട്ട് ഇങ്ങനെ വന്ന് നിർത്തിയതിന് ശേഷം വിചാരം എന്നുള്ളതായി. അപ്പൊ നമുക്ക് കൊട്ടോടുകൂടി ഒന്ന് ചെയ്തു നോക്കാം. മുദ്ര ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം വലത്ത് ഭാഗത്ത് നെറ്റിക്ക് നേരെയായിട്ട് നിർത്തിയതിനു ശേഷം മുദ്ര മുന്നിലേക്ക് നിർത്തിയതിനു ശേഷം മെല്ലെ ഇളക്കി താഴോട്ട് ഇതുവരെയാക്കി നിർത്തിയാൽ ഓർമ്മ എന്നുള്ളതായി. അപ്പൊ കണ്ണ് മേലോട്ടും കീഴോട്ടും ഇങ്ങനെ ഇളക്കണം. എന്നിട്ട് അവിടെ നിർത്തി വിചാരിച്ച് നിൽക്കണം അങ്ങനെ എന്താണ് എന്നുള്ളത് ആ ഓർമ്മിച്ച് നിൽക്കണ പോലെ എന്നിട്ട് നേരെ വിളക്കിനടുക്ക പറയുന്നു. അതെന്നാൽ ഓർമ്മ എന്നായി. അത് നമുക്ക് കൊട്ടോട് കൂടി നോക്കാം.
അടുത്തത് എന്നാൽ എന്തെങ്കിലും പറയുമ്പോൾ എന്നാൽ പോയി വരട്ടെ എന്നൊക്കെ തന്നെ പറയില്ല. അപ്പൊ എന്നാൽ ഇടത്തേ കൈകൊണ്ട് മുദ്രാക്ഷ്യം മുദ്ര പിടിക്കണം. അതിനുശേഷം ഇടത്തു ഭാഗത്തായിട്ട് തന്നെ എന്നാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്നാൽ എന്നതായി. അപ്പൊ നമുക്കത് കൊട്ടോടുകൂടി ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. മുദ്രാക്ഷ്യം മുദ്ര ഇങ്ങനെ പിടിച്ചു, നെഞ്ചിന് അഭിമുഖമായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതായത് ഇടത് ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ ഇങ്ങോട്ട് പിടിക്കണം. അപ്പൊ സ്വയം എന്നുള്ളതായി. അപ്പൊ നമുക്കത് ചെയ്യുന്ന നമുക്ക് നോക്കാം. അപ്പോ അറിവ് എന്നുള്ള വാക്ക് കാണിക്കുമ്പോ മുദ്രാക്കി ഇങ്ങനെ പിടിച്ചു, അതിനുശേഷം ഇങ്ങനെ മലർത്തി പിടിക്കുക ചെയ്യുക. മലർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അസംയുക്തങ്ങളായി കാണിക്കുന്നത് ഇനി സംയുക്ത മുദ്രകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് കൈകളിലും മുദ്രാക്ഷ്യ മുദ്ര ഇങ്ങനെ പിടിച്ചു. അപ്പൊ രണ്ട് കൈകളെ കൊണ്ട് കാണിക്കുന്ന വാക്കുകളാണ് ഇനി നമ്മൾ സംയുക്ത മുദ്രകളെ കൊണ്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യമായിട്ട് തന്നെ എല്ലാം എല്ലാം എന്നുള്ള വാക്ക് നമുക്ക് എങ്ങനെയാണ് കാണിക്കണം നോക്കാം. രണ്ട് കൈകൾ നിവർത്തി പിടിച്ചു കഴിഞ്ഞു, മുദ്രാക്ഷ്യ മുദ്ര പിടിച്ചു കഴിഞ്ഞു, അത് നെഞ്ചിന്റെ നേരെ പിടിച്ചു കഴിഞ്ഞിട്ട് മുദ്രാക്ഷ്യ മുദ്ര പുറത്തേക്ക് അങ്ങനെ പിടിച്ചു കഴിഞ്ഞു, അത് നേരെ ഇടത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്ത് കൂടെ എങ്ങനെ വരണം, ഇങ്ങനെ വന്ന് അത് വലത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് അതേ സ്ഥാനത്ത് വന്ന് നിർത്തിയാൽ എല്ലാം എന്നുള്ള വാക്കായി. അതിനി നമുക്ക് കൊട്ടോടുകൂടി എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ചലിക്കുക ഇളക്കുക എന്നങ്ങനെ പറയില്ലേ നമ്മള്. അപ്പൊ ഇങ്ങനെ ഈ മുദ്രാക്ഷ്യ മുദ്ര ഇങ്ങനെ പിടിച്ച് അത് രണ്ടും അഭിമുഖമായിട്ട് കൈകൾ രണ്ട് അഭിമുഖമായിട്ട് നെഞ്ചിന് നേരെ പിടിക്കണം. എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കുമ്പോ മറ്റു താഴ്ത്തണം, അങ്ങനെ ഇങ്ങനെ ചലിക്കണം. അങ്ങനെ രണ്ട് മൂന്നാമത്തെ തവണ അവിടെ തന്നെ അവിടെ നിൽക്കണം. അപ്പൊ കണ്ണുകൾ മേലോട്ടും കീഴോട്ടും താഴോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നിട്ട് അവിടെ നിർത്തണം. അപ്പൊ നമുക്കത് ആ ചലിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. മുദ്ര ഇങ്ങനെ പിടിച്ചു, അത് നെഞ്ചിന് നേരെയായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അഭിമുഖമായിട്ട് പിടിക്കാം. ഒന്ന് ഇടത്തെ കൈ എന്താ പറയുക മുഖത്തിന് അഭിമുഖമായിട്ടും വലത്തെ കൈ അതിന് തിരിച്ചു പിടിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ വരുമ്പോ തോളിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ തോളിന്റെ അവിടെ ഇടത്തെ കൈ വെത്തിക്കും മലർത്തി പിടിക്കും, മറ്റത് മുഖത്തിന് അഭിമുഖമായിട്ട് താഴ്ത്തേക്കും പിടിക്കും വലത്തെ ഭാഗത്ത് അരയുടെ അഭാഗത്തായിട്ട് വയ്ക്കും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തത് ധ്യാനം.
ധ്യാനം എന്ന് പറഞ്ഞാൽ മുദ്രാഖ്യം മുദ്ര പിടിച്ചു, അത് രണ്ട് കൈകളും, അതായത് ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ ഇങ്ങനെ ചേർത്ത്, അതായത് രണ്ട് മുദ്രകളും അഭിമുഖമായിട്ട് പിടിക്കണം, നെഞ്ചിന് അഭിമുഖമായിട്ട് ഇടത്തെ കൈ ഇങ്ങോട്ടും വലത്തെ കൈ ഇടത്ത് വാദിക്കായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് മേലോട്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ ധ്യാനം എന്നുള്ള വാക്കായി. അപ്പൊ നമുക്കത് എങ്ങനെയാണ് പൊട്ടോടുകൂടി ചെയ്യുന്നത് നോക്കാം. പിടിച്ചു കഴിഞ്ഞു എന്നതിന് ശേഷം നമ്മൾ ഈ ധ്യാനം പിടിച്ച പോലെ തന്നെ, അതാ അതങ്ങനെ പിടിച്ചു നിർത്തിയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് താഴോട്ടിങ്ങനെ ആക്കി തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് നിർത്തണം അവിടെ തന്നെ. അപ്പൊ താഴോട്ടിങ്ങനെ ആക്കി ഇവിടെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പ്രാണൻ എന്നായി. അപ്പൊ കണ്ണുകൾ താഴോട്ടും പോകണം, ഇങ്ങനെ ഈ ലെവലില് പോകണം. അപ്പൊ നമ്മൾക്ക് ചെയ്യുന്ന സമ്പ്രദായം നമുക്ക് നോക്കാം. അടുത്തത് സ്വർഗം. രണ്ട് കൈകളിലും മുദ്രാക്കിയം പിടിച്ചു. ആ മുദ്രാക്കി മുദ്ര പിടിച്ചതിന് ശേഷം അത് നെറ്റിയുടെ മുകളിലായിട്ട് ഇങ്ങനെ പിടിച്ച് അതേ സ്ഥാനത്ത് കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തും മുദ്രാക്കി മുദ്ര അപ്പുറത്ത് പ്രത്യേകത്തെ കൈ അടുത്ത ഭാഗത്ത് വലത്തെ കൈ വലത്ത ഭാഗത്തായിട്ട് ഇങ്ങനെ അഭിമുഖമായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്വർഗം എന്നുള്ളതായി. നെറ്റിയുടെ ആകെ നമുക്ക് കുറച്ച് മുദ്രകളെ നെറ്റിക്ക് മുകളിലൊക്കെ ഉള്ളൂ, അത് സ്വർഗം എന്നുള്ളത്. പിന്നെ ആകാശം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ളത് എങ്കിലും നമുക്ക് നമുക്ക് നോക്കാം. മുദ്രാക്ഷ്യം മുദ്ര പിടിച്ചു കഴിഞ്ഞു എന്നതിന് ശേഷം ഇങ്ങനെ ഇതാണ്. അപ്പൊ നമുക്ക് പൊട്ടോടുകൂടി ചെയ്യാം. ഇത്രയും വാക്കുകളാണ് സംയുക്ത മുദ്രകളെ കൊണ്ട് കാണിക്കുന്നത്.